ممبرِ نور پر جب اٹھے گی نظر کیا سرور آ گیا میں مدینے چلا ممبرِ نور پر നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ച പ്രഭാവിതമായ മിമ്പറിലേക്ക് നോക്കിയാൽ ജബ് ഉഠേഗി നസർ ക്യാ സുറൂർ ആ ഗയാ മേ മദീനേ ചലാ ഞാൻ മദീനയിലേക്ക് പോവുകയാണ് എത്ര മനോഹരമാണത് ഹബീബിന്റെ മിമ്പറിലേക്ക് നോക്കൽ മുസ്തഫാക്കി ഹുസൂർ പിന്നെ സാരേ കുസൂർ ബഖ്ഷവാനെ ചല മേ മദീനെ ചല മുസ്തഫാക്കി ഹുസൂർ പിന്നെ സാരേ കുസൂർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഭൂമിയും അവിടുത്തെ വീടുകളും എല്ലാം ഔദാര്യത്തിന്റെ കേദാരങ്ങളാണ് മേ മദീനെ ചല ഞാനാ മദീനയിലേക്കുള്ള സഞ്ചാരിയാണ് എന്റെ ആത്മാവേ മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് റസയാകുന്ന ഞാൻ വെക്കുകയാണ് ഇമാമേ അഹമ്മദ് റസാ ഖാൻ ഫാലിലെ ബറേൽവിയുടെ വാചകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് നൽകിയ ഇസ്ലാം ഏത് ആധുനികതയുടെയും മുമ്പിൽ വെക്കാനുള്ള ഇസ്ലാമാണ് പക്ഷേ ഇന്ന് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി ഹബീബാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നതിൽ അഭിമാനം കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഏറ്റെടുക്കുന്നതിൽ അഭിമാനം കാണണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബാ വിസമ്മതിച്ചവരൊഴികെ സഹാബത്ത് ചോദിക്കുന്നു ആരാണ് സ്വർഗം വേണ്ട എന്ന് പറയുന്നത് നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിലെ വെള്ളിയാഴ്ച രാവിലെ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരപ്പടിയിലേക്ക് ഉയരട്ടെ സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുകയാണ് ആരാണ് വിസമ്മതിക്കുന്നത് നബിയെ മന്നതാഅനീ ദഖലൽ ജന്ന ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് ആരെങ്കിലും എന്നെ വിസമ്മതിച്ചാൽ അഥവാ പരിഷ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ഇസ്ലാമിക സംസ്കാരത്തെ വേണ്ടാന്ന് വെക്കുകയും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ അവഗണിക്കുകയും ചെയ്താൽ അവൻ നരകത്തിലേക്കുള്ള സഞ്ചാരിയാണ് ആധുനിക യുഗത്തിലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഹബീബായ നബി തങ്ങളെ അറിയുന്നത് കേവലം ഒരു അറിവിന് വേണ്ടിയല്ല അത് അനുധാവനം ചെയ്യാനാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൽപ്പിച്ച വേഷവിധാനത്തിൽ നമുക്ക് സംതൃപ്തിയില്ലെങ്കിൽ നാം ഹബീബിനെ തൃപ്തിപ്പെടാത്തതിന് തുല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു തന്ന കാര്യം മതിയാവൂല അതിനപ്പുറത്ത് വേറെയും വേണമെന്ന് വെച്ചാൽ നീ റസൂലുള്ളാഹിന്റെ അനുയായിയാവൂല അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എന്നോട് മുഖം മറയ്ക്കാൻ മേനി മറയ്ക്കാൻ മാന്യമായി വസ്ത്രം ധരിക്കാൻ അതിൽ ഞാൻ സംപ്രീതിയില്ലാത്തവനാണെങ്കിൽ ഞാൻ ഹബീബിന്റെ നിയമത്തിൽ സംതൃപ്തനല്ല
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ജീവിതത്തിന്റെ വഴികളിലും എന്തൊക്കെ പാലിക്കണമെന്ന് പഠിപ്പിച്ചു. പലിശ വാങ്ങാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചു. ഇല്ല, എനിക്ക് പലിശയും കൂടെ ഉണ്ടായാലേ എന്റെ കച്ചവടം റെഡിയാവൂ. മോനെ, നീ നിന്റെ ഈമാനിൽ സമ്പൂർണനല്ല. ജീവിതത്തെ തിരുത്തി നേർവഴിയിലേക്ക് വരണേ. അന്യ സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നിട്ട് അനാശാസ്യ പ്രവണതകൾ ഇടപെടാനുള്ള വഴി ഉണ്ടാക്കരുത്. അത് റസൂലുള്ളാഹിന്റെ മതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കത് മാത്രം പോരാ, കുറച്ചൊക്കെ ഫ്രീഡം വേണം. നീ എപ്പോൾ മതത്തിൽ പൂർണമായും സംതൃപ്തനല്ല, അല്ലാഹുവിന്റെ മതത്തിന്റെ ഇൽമ് അതറിയണ്ടേ. ഇത് പറയുമ്പോ ചില ആളുകൾ പറയും, അല്ല, വസ്ത്രധാരണത്തിൽ ഇസ്ലാം നോക്കണോ, ഭാഷയിൽ ഇസ്ലാം നോക്കണോ, രീതിയിൽ ഇസ്ലാം നോക്കണോ? അതെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള ആളുകള് ഇസ്ലാമിലേക്ക് വന്നപ്പോ അവർക്ക് ഒട്ടക മാംസം കഴിക്കാൻ ഒരു മടി. അത് മതം അനുവദിച്ചത് പറ്റിയില്ല എന്ന വെല്ലുവിളിയല്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ അവർക്കൊരു വിഷമം. അത് മതം ഹലാലാക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലല്ല, അവർക്കൊരു തൃപ്തികേട്. അപ്പോഴിറങ്ങിയ സൂക്തമാണിതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമ്പൂർണമായും ഇസ്ലാമിലേക്ക് കടക്കുക. ഭക്ഷണത്തിന്റെ രീതിയിലും ജീവിതത്തിന്റെ രീതികളിലും മുഴുവൻ വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം. ഇസ്ലാം മരിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ് വീണ് നശിക്കലല്ല, മിസൈൽ വീണ് തകരലല്ല, സുന്നത്തം വസുന്ന. ഓരോരോ സുന്നത്തുകൾ അവസാനിച്ചു പോയിട്ടാണ് ഇസ്ലാം മരിക്കുക. അതുകൊണ്ട് ഇസ്ലാമിനെ മരിപ്പിച്ചുകൂടാ.